ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകന്റെ മുമ്പ് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉദുഉല്ലാഹ അയ്യ ജാലനി മുസ്തജാബദ്ദഅവാ. അല്ലാഹു ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരാളാകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി അല്ലാന്റെ ഹബീബ് അവിടെ ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത എത്ര പേരുണ്ട്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചോദിച്ച അപ്പ കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? അല്ലാഹുവേ, ഞാൻ ദുആ ചെയ്യുമ്പോ ആ ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ, അതിനൊരു വഴി പറഞ്ഞു തരുമോ നബിയേ? ചെയ്യുന്ന ദുആ സ്വീകരിക്കാനുള്ള വഴി പറയാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാ. ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിന്റെ ജീവിതത്തിൽ നീ ശ്രദ്ധിച്ചാൽ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഹദ്ദാദ് നഗറിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ, ഈ കാര്യം ചെയ്യാ, നിങ്ങൾ ഒരുക്കമാണോ? ഒരുക്കമാണോ? ഇൻഷാ അല്ലാ. അങ്ങനെ ഒരുങ്ങിയാ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. എന്ത് ചെയ്താലും അല്ലാഹു അപ്പ സ്വീകരിക്കും. നബി തങ്ങൾ സഅദ് റളിയല്ലാഹു പറഞ്ഞു കൊടുക്കാൻ പോകുന്ന മറുപടിയാ, ഉദുഉല്ലാഹ അയജാലനി മുസ്തജാബദ്ദഅവാ. നബിയേ, ദുആ സ്വീകരിക്കപ്പെടാൻ അവിടെ നിന്ന് ദുആ ചെയ്യണം. ഞാൻ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കണം നബിയേ. അങ്ങനെ ഒരു പവർ എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താ മതി. ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. ചെയ്യാൻ ഒരുക്കമാണോ? ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മുടെ നിയ്യത്ത് കബൂലാക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന കാര്യം എന്താ? അത്തിബു മത്തഅമക്കാ കുൻ മുസ്തജാബദ്ദഅവാ. അത്തിബു മത്തഅമക്കാ, നിന്റെ ഭക്ഷണത്തെ നീ നന്നാക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഗ്ലാമർ വരുത്തുക എന്നല്ല. ഗ്ലാമർ എന്ന് പറഞ്ഞാൽ കാസർഗോഡ് കണ്ണൂർ ജില്ലയുടെ ഭക്ഷണത്തിന് വല്ലാത്ത ഗ്ലാമറല്ലേ. ഇന്ന് വൈകുന്നേരം ചായ കുടിക്കാനായി കൊണ്ടിരുത്തിയ വീടിന്റെ മുമ്പ് നിരത്തി വെച്ച ഭക്ഷണം ഉണ്ടല്ലോ, പേരൊന്നും എനിക്കറിയില്ല. പേര് പറയാനും എനിക്കറിയില്ല. കേട്ടു പണ്ട് പിന്നെ നമ്മൾ നിറച്ചി പഠിക്കുമ്പോൾ ഇസ്ലങ്ക ഇസ്ലങ്കി സർവാക്കണ പോലെയുള്ള പേരുകളാ ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ പേര്. എല്ലാം പല മോഡലാ. ഇന്ത്യയിലെ പടത്തിന്റെ മോഡലിലുള്ളതുണ്ട്, ഫുട്ബോളിൽ പോലെ ഇരിക്കുന്നതുണ്ട്, ക്രിക്കറ്റ് ബാറ്റ് പോലെ ഇരിക്കുന്നതുണ്ട്. ഇതിനൊക്കെ പ്രത്യേകിച്ച് ഓരോ പേരുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയ. പിന്നെ ഉണ്ടല്ലോ മുട്ട ഇങ്ങനെ എടുത്തിട്ട് നേർ പകുതിയായി രണ്ടാക്കി മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഉള്ളി, ചെറിയ മുളക്, ചെറിയ ഉപ്പ്, ചെറിയ ഉന്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഗ്ലാമറിൽ വെച്ചിരിക്കുക. കണ്ടാൽ നോമ്പുള്ളവൻ വരെ എടുത്ത് കഴിച്ചു പോകും. അത്രയ്ക്ക് ഭംഗിയാണ്. അപ്പോ അത്തിബ് മത്തഅമക്കാ, ആ ഭക്ഷണം ഭംഗിയാക്കാൻ പറഞ്ഞാൽ കറങ്ങുന്ന കോഴിയുടെ ഭംഗിയല്ല പറഞ്ഞത്, ശവർമ്മയുടെ ഭംഗിയല്ല പറഞ്ഞത്, സാൻഡ്വിച്ചിന്റെ ഭംഗിയല്ല പറഞ്ഞത്, ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്ന ഗ്ലാസിന്റെ ഭംഗിയല്ല പറഞ്ഞത്. പിന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്താ? അത്തിബ് മത്തഅമക്കാ, നിന്റെ ഭക്ഷണം ഹലാലായതായ കുൻ മുസ്തജാബദ്ദഅവാ. നീ ദുആ സ്വീകരിക്കപ്പെടുന്നവനാകും. നിങ്ങളപ്പോ പറയും, ഉസ്താറേ ഞാൻ ചെറിയ പരിചയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോയി, അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഞാൻ തീരുമാനിക്കുന്നു ഒരു മാസം കൂടി ആ പരിചയമായി ബന്ധപ്പെട്ടിട്ട് മാറിക്കൊള്ളാം. അത് പാടില്ല. നാളെ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ പള്ളിപ്പറമ്പലിന്റെയും നിങ്ങളുടെയും മയ്യത്ത് കൊണ്ട് വെച്ചാൽ അഭിമാനത്തോടെ അള്ളാഹുവിന്റെ ഭർജക ജീവിതത്തിൽ അഭിമാനത്തോടെ കിടന്നിറങ്ങണമെങ്കിൽ ഹറാമായ ഭക്ഷണം നമുക്ക് കിട്ടാൻ പാടില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് ഭാര്യ ഒരു ദിവസം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ എനിക്ക് അലുവ കഴിക്കണമെന്ന മോഹമുണ്ട്, നടത്തി തരുമെന്ന് ചോദിച്ചു. അലുവ അന്നത്തെ കാലത്ത് ഇന്നത്തെ നമ്മൾ അലുവയെ പോലെയുള്ള അലുവ കാണൂല. അലുവ എന്ന് പറഞ്ഞാൽ മധുരമുള്ളത് എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, മധുരമുള്ളത്. അപ്പൊ അന്നത്തെ അലുവ ഏതാണോ അത്, ഇപ്പൊ നിങ്ങൾ ചോദിക്കും ബുഖാരിയിലുണ്ടോ അബൂബക്കറിന്റെ ഭാര്യ അലുവ ചോദിച്ചൊന്ന് ബുഖാരിയിലുണ്ടോ ബാക്കവി എന്ന് ചോദിച്ചാൽ ബുഖാരിയിലില്ല. നിങ്ങൾ ഇനി അത് ചോദിച്ചോണ്ട് വരണം. എല്ലാവർക്കും ബുഖാരി ചോദിപ്പോ ഇച്ചിരി കൂടുതല, അങ്ങ് മാറിക്കോളും കുറച്ച് കഴിയുമ്പോൾ. കുറച്ചു പേർക്കൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോ അലുവ ചോദിച്ചു വേണോന്ന് പറഞ്ഞു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ അലവ വാങ്ങി തരാൻ എന്റെ കയ്യിൽ കാശില്ല. ആരാ പറയുന്നത്? ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പു അബൂബക്കർ ഉമരന്നോരെ സ്വർഗ ഇടം കണ്ട് കരൽ പോട്ടി തകർന്നോനാണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കടന്നിറങ്ങുന്ന ഇസ്ലാമിക ചരിത്രത്തിന്റെ രാജകുമാരനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് പറയുകയാ, കാസർഗോഡ് ജില്ലയിലെ അദാദ് നഗറിൽ വന്ന പാവപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് നീ എന്തെങ്കിലും കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ട് തരാതിരിക്കുമോ? കറങ്ങണ കോടി വേണമെന്ന് പറയുമ്പോ ഒരു കറക്കത്തിനകത്ത് വാങ്ങിക്കൊണ്ട് തരുന്ന മണവാളന്റെ പവർ മറന്നു പോകുന്ന പെണ്ണേ. എന്തിനേറെ മോഡൽ ആഭരണം വേണമെന്ന് പറയുമ്പോ, വസ്ത്രം വേണമെന്ന് പറയുമ്പോ, സുഖം വേണമെന്ന് പറയുമ്പോ, സന്തോഷം വേണമെന്ന് പറയുമ്പോ, അത് മുഴുവനും നിനക്ക് വാങ്ങിക്കൊണ്ട് തരുന്ന ഭർത്താവിന്റെ പവർ അറിയാത്ത പെങ്ങളെ, അതിനുള്ള എല്ലാ സാമ്പത്തിക ശേഷി അല്ലാഹു തന്നനുഗ്രഹിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന പെണ്ണേ, നിനക്ക് അലിവ വാങ്ങിത്തരാനുള്ള കാശന്റെ കൈവശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിക്കുകയാ, ദുനിയാവിലെ അലിവ വേണമോ ആഖിറത്തിന്റെ അലിവ വേണമോ? അത് മൂലിയാക്കന്മാരുടെ സ്ഥിരം ചോദ്യമാ. പെണ്ണ് സാരി വേണോന്ന് പറയുമ്പോ ദുനിയാവിലെ സാരി വേണോ ആഖിറത്തിലെ സാരി വേണോ? പെണ്ണ് പേടിച്ചിട്ട് ആഖിറത്തിലെ മതി എന്ന് പറയുമ്പോ ശരിയപ്പോ അസ്സലാമു അലൈക്കും, ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാലോ. നിങ്ങൾക്കും അങ്ങനെ ചോദിക്കാം, ഈമാനുള്ള പെണ്ണ് ആഖിറത്തിലെ സാരി വേണോന്ന് പറയുള്ളൂ. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യക്ക് ഈമാനില്ല എന്ന് പറയാൻ പറ്റുമോ? ദുനിയാവിലെ അലുവ വേണോ ആഖിറത്തിലെ അലുവ വേണോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യക്ക് മനസ്സിലായി സംഭവം. മൂപ്പരത്തി പറഞ്ഞു, എനിക്ക് ദുനിയാവിലെ അലുവ മതി തൽക്കാലം, ആഖിറത്തിൽ ഞാൻ പിന്നെ പടച്ചോണ്ടെന്ന് വാങ്ങിച്ചോളാം. കുടുങ്ങി കൊടുത്തല്ലേ പറ്റൂ, കാശില്ല എന്ന് പറഞ്ഞു. കാശില്ല എന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണം എടുത്തുകൊണ്ട് ആ ഭാര്യ വീട്ടിൽ പോവില്ല. ഈമാനും തഖ്വയും തൻ്റെ ഉള്ള പെണ്ണ, കാസർഗോഡ് ജില്ലയിൽ വന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യമാര്, അല്ലാഹുവേ നീ എങ്ങനെയാക്കണേ തമ്പുരാനെ? അപ്പോഴാണ് ആവശ്യമുള്ളത്, ആ സമയത്താണ് ആവശ്യമുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അലിവ കൊടുക്കൂലാന്ന് പറയുമ്പോ പെട്ടിയും പ്രമാണവും എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന സ്വഭാവക്കാരി ആയിരുന്നില്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ. ക്ഷമയോടുകൂടി കാത്തിരുന്നു. രണ്ടു മാസം കഴിഞ്ഞു. കഴിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം വീട്ടിൽ വന്നപ്പോ മുമ്പിൽ ഒരു പാത്രത്തിൽ അലുവ കൊണ്ട് വെച്ചു കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇത് എവിടുന്നാ? അത് ചോദിക്കണ്ടേ, എവിടുന്നാന്ന് ചോദിക്കണ്ടേ? ഭാര്യ തരണത് മുഴുവനും വാരി കയറ്റിയിട്ടാണ് ആറാമൊക്കെ ചെയ്യാൻ തോന്നുന്നത്. ചോദിക്കണം എവിടുന്നാ. അപ്പുറത്തെ വീട്ടിലെ കോഴിയെ പിടിച്ച് കതവിന്റെ ഇടയിൽ വെച്ച് പൊരിച്ചിഞ്ഞ് തരും. ഭർത്താവ് പറയും, ഓ പെമ്പറന്നൂത്തി എന്ന് പറഞ്ഞ എന്തെന്ന് അറിയില്ല സർ, ഇപ്പൊ ഇപ്പൊ സ്നേഹം കൂടിക്കൂടി വരിക, സുബൈദയുടെ കോടി കുറഞ്ഞു കുറഞ്ഞു വരിക. അങ്ങനെ കൂടിയിട്ട് കാര്യമില്ല, അങ്ങനെ കൂടിയിട്ട് എന്താ? അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ചോദിക്കണം ഇതെവിടെ നിന്നാ. അപ്പോ എവിടെന്നാന്ന് ചോദിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് ചോദിച്ചത് എവിടെന്നാ. മഹദി പറഞ്ഞു, അബൂബക്കറേ അങ്ങ് ഓരോ ദിവസവും എനിക്ക് ചിലവിന് തന്നുകൊണ്ടിരുന്ന കാശുണ്ടല്ലോ, ആ കാശ് ഇന്നത്തെ പെണ്ണുങ്ങൾ ചിലവ് കാശ് എന്ന് മനോരമ ആഴ്ച പതിവ് വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കണ പോലെ അലുവയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ചിലവിനല്ല, കുറച്ച് കാശ് എടുത്തിട്ട് ബാക്കിയുള്ള കാശ് മാറ്റിവെച്ചു. മാറ്റിവെച്ചു മാറ്റിവെച്ച് അത് കൂട്ടിവെച്ചിട്ട് ഞാൻ അലിവ വാങ്ങിയതാണെന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരോടെ പറയുന്നു, അല്ലാഹുവേ എനിക്ക് പുറത്തു തരണയല്ലോ, എന്റെ ഭാര്യക്ക് ഞാൻ ഇന്നലെ വരെ ചിലവിന് കൊടുത്തത് കൂടിപ്പോയി തമ്പുരാനെ, അതുകൊണ്ടല്ലേ അവൾ അലിവക്ക് വേണ്ടി കാശ് മാറ്റിയത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ അത്രയും കാശ് കൊടുക്കൂല, അല്ലാ കൂടുതൽ ചിലവിന് കൊടുത്താൽ
അതുപോലും അല്ലാ ചോദ്യം ചെയ്യുമെന്ന് പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അണികളാണ് ഞാനും നിങ്ങളും. അപ്പൊ അതിന് പോലും അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കി സാമ്പത്തിക വിഷയത്തിൽ സൂക്ഷ്മത പാലിച്ചു പോയെങ്കിൽ ബഹുമാനമുള്ളവരെ ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട മിസ്ലബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഞങ്ങൾ ഇരിക്കുമ്പോ മിസ്ലബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. മിസ്ലബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം വമാ ബിഹാ ശരീരം കണ്ട് പ്രവാചകൻ പറയുകയാഹുവിന്റെ ശരീരത്തിൽ തുന്നിച്ചേർത്തിരിക്കപ്പെടുന്ന വസ്ത്രം കണ്ടപ്പോ മിസ്ബറിയല്ലാഹുവിന്റെ ശരീരത്തില് കണ്ടം വെച്ച തുണി കൊണ്ട് കോട്ട് വെച്ചിട്ട് കൊണ്ട് വരുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മിസ്ബേ നിന്നെ പോലെ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിരുന്നവർ മക്കയിൽ ഉണ്ടായിരുന്നില്ല. മിസ്ബേ നിന്നെ പോലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ, നിന്നെ പോലെ വിലപിടിപ്പുള്ള സുഗന്ധം പൂശിയിരുന്നവര് ഈ മക്കയിലില്ലായിരുന്നു. മിസ്ബേ എന്നിട്ട് നിനക്കിപ്പോൾ ഈ അവസ്ഥ വന്നു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാന്റെ ഹബീബിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി പോരെങ്കില് അവരൊക്കെ അല്ലാന്റെ പരലോകത്തിന് വേണ്ടി ജീവിച്ചവരാ, അവരൊക്കെ ആഹ്റത്തിന് വേണ്ടി കറ്റപ്പെട്ടവരാ.